നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ പ്രത്യേകിച്ച് വാസ്തു സംബന്ധമായതും ഫെങ്ഷുയ് അനുയോജ്യ രത്നം സംഖ്യ നിറം എന്നിവ അറിയാൻ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സർ നമസ്കാരം ആരംഭിക്കാം ഇന്ന് ബുധനാഴ്ച ഇന്നത്തെ നിറം പച്ചയാണ് ഇന്നത്തെ നമ്പർ അഞ്ചാണ് ഇന്ന് 1190 ആണ്ട് കന്നിമാസം 29 തീയതി പുണർദം നക്ഷത്രം അത് നാളെ രാവിലെ 4 നാഴിക 47 വിനാഴി വരെയുണ്ട് ഈ പുണർദം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ജീവിതത്തിൽ മധ്യവയസ്സ് വരെ ഇവർക്ക് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നതാണ് മധ്യവയസ്സിന് ശേഷം ജീവിത അഭിവൃദ്ധി പ്രതീക്ഷിക്കാം സമയനിഷ്ഠ പാലിക്കാൻ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും പുരുഷന്മാർക്ക് സ്വഭാവ ഗുണവും ഭർത്തൃസ്നേഹവുമുള്ള ഭാര്യമാരെയായിരിക്കും ലഭിക്കുക സംഭാഷണത്തിലെ നിയന്ത്രണക്കുറവുകൊണ്ട് കലഹം ക്ഷണിച്ചു വരുത്തുന്നവരായിരിക്കും നവംബർ മുതൽ ശനിദോഷം മാറുന്ന കാലമാണ് പൊതുവെ അനുകൂലമായ കാലമാണ് നവംബറിന് ശേഷം വരുന്നത് ഓരോ പ്രേക്ഷകരും ചേരുന്നു ഓക്കെ നമസ്കാരം നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം നമസ്കാരം നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം പേര് പറഞ്ഞോളൂ വ്യക്തമായില്ല കവിത ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 1993 ലൈൻ ക്ലിയർ ഇല്ല 9 ജനുവരി 9 1993 ജനുവരി 9 സമയം 4:49 ഓക്കെ വൈകുന്നേരം അല്ലേ 4:49 രാവിലെ പുണർദം നക്ഷത്രമാണോ ആ ഈ പുണർദം നക്ഷത്രക്കാർക്ക് കണ്ടശനി ഉണ്ടായിരുന്നത് 6 അപ്പോൾ പൊതുവേ ജീവിതത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് ഇതിനകത്ത് ബുധദിശയാണ് ഈ കുട്ടി പഠിക്കുകയാണോ ചെയ്യുന്നത് പറഞ്ഞോളൂ സാർ ഈ ബുധദശ വിദ്യാഭ്യാസത്തിന് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ് അപ്പം വിദ്യാഭ്യാസമൊക്കെ ഏറ്റവും നന്നായിരിക്കും ഭാവി ജീവിതം വളരെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ശനി പോലും ഇനി മുതൽ വലിയ ദോഷം ചെയ്യുന്നതല്ല ശനി എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് അതുകൊണ്ട് ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമാണ് എന്തായാലും പ്രശ്നയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ശരി പറഞ്ഞോളൂ പേര് പറയാം ആദ്യം പേര് ദീപക് ഫെബ്രുവരി 1996 സമയം പറഞ്ഞോളൂ ടൈം ഈവനിങ് 6:35 എവിടാ ജനിച്ച് വിശാഖ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഇപ്പം 7 നടക്കാണ് അപ്പം ഇപ്പം കുട്ടി പഠിക്കുകയാണെങ്കിൽ ഇപ്പം വിദ്യക്കൊക്കെ എന്താ ഒരു മന്ദത അലസത ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതിനകത്ത് ശനി ഏറ്റവും മോശമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു 50% മോശം അതായത് ശനി എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ് അപ്പോൾ 50% അത് ബാധിക്കുകയുള്ളൂ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോളം ഭാവി ജീവിതം ഏതായാലും വളരെ നല്ലതാണ് ഇതിനകത്ത് വ്യാഴം എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലുണ്ട് ശുക്രനെ എൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ഇതൊക്കെ നല്ല ഒരു ജാതകത്തിൻ്റെ ലക്ഷണങ്ങളാണ്
ഭാവി ജീവിതം ശോഭനകരമാണ്. രണ്ട് കാര്യം ചെയ്യാം. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഈ ഓർമ്മക്കുറവ് ഉണ്ടാകുന്നതിന് ബ്രഹ്മി കഴിക്കുന്നത് എത്ര ഏറ്റവും നല്ലതാണ്. അത് ഒരു ഒരു പരിഹാരം. രണ്ടാമത് മരതകം, ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെയാണ്. സൂര്യൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം മംഗള് സംഭവിക്കും. അപ്പോൾ ബുധൻ എന്ന് പറയുന്നത് വിദ്യാകാരകനാണ്, വിദ്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുധനാണ്. അപ്പോൾ ബുധൻ്റെ ഒരു രണ്ട് തൊട്ട് മൂന്ന് കാരറ്റ് വരെയുള്ള മരതകം ഒരു വെള്ളി ലോക്കറ്റിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കുന്നത് വളരെ അനുകൂലമാണ്. ബുധനാഴ്ച തുടങ്ങണം. അതെ, ബുധനാഴ്ച വേണം ആദ്യമായിട്ട് ധരിക്കാൻ. തലേ ദിവസം ആ ലോക്കറ്റ് പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. ഓക്കെ, ഹനീഷ് ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ഹനീഷ് അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യമാണ് അറിയാനുള്ളത്. ഹരിചന്ദൻ എന്നാണ് പേര് കുട്ടിയുടെ. ഡേറ്റ് ഓഫ് ബർത്ത് 21/1/2014 കൊടുത്തിരിക്കുന്നത്. നോക്കേണ്ടതില്ല, 2014. അപ്പോൾ പിന്നെ നോക്കണ്ട കാര്യമില്ല. അതുപോലെ അടുത്ത എസ് എം എസിലേക്ക് പോവാം. അനൂപ് മാത്യു 8/2/1987. 8/2/1987. 11:40 AM. അനൂപ് മാത്യുവാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. 8/2/1987. 11:40 AM. കേരള മകയിര നക്ഷത്രമാണെന്ന് പറയുന്നു. ആ, മകയിരമാണ്. ഫ്യൂച്ചറിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പം ഏതായാലും ഈ കഴിഞ്ഞ 2.5 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു നല്ല സമയം മാറുകയാണ്. വാസ്തവത്തിൽ സെക്കൻഡ് നമ്പർ തൊട്ട് കണ്ടക ശനി തുടങ്ങുകയാണ്. ശനി ഇതിനകത്ത് അത്ര അനുകൂലമായ സ്ഥാനത്തല്ല, അഷ്ടമത്തിൽ ശനി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അടുത്ത 2.5 വർഷം തടസ്സങ്ങൾ, താമസങ്ങൾ, സ്ട്രെസ്, സ്ട്രെയിൻ, ജീവിതത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ്, അധിക ചിലവുകൾ, അപ്രതീക്ഷിത ചിലവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത 2.5 വർഷം വളരെ കരുതിയിരിക്കേണ്ട സമയമാണ്. എന്നാൽ ഇതിനകത്ത് വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ്. ഇങ്ങനെയൊക്കെ വല്ല മുറിവ് ചതവൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പോലും വൈദ്യനാഥനായ വ്യാഴത്തിൻ്റെ സ്ഥാന ഗുണം കൊണ്ട് അതെല്ലാം സുഖപ്പെടുകയും പെട്ടെന്ന് സുഖപ്പെടുകയൊക്കെ ചെയ്യും. ഭാവി ജീവിതം ഏതായാലും വളരെ നല്ലതാണ്. ചന്ദ്രനെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ഇപ്പം ശനിദശയാണ്. പക്ഷേ ശനിദശ അത്ര മോശമായ സ്ഥാനത്തല്ല ശനി നിൽക്കുന്നത്. അതായത് അഷ്ടമത്തിൽ ശനിയുണ്ട്, ആയുസ്സിന് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതിനകത്തുണ്ട്. നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ടിവിയുടെ വോളിയം കുറച്ച് സംസാരിച്ചോളൂ. പേര് പറയൂ. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കും. പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 26/2/1961. 9:45 PM ചെന്നൈ. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. പുണത നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ കണ്ടശനി കഴിയുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഈ നവംബർ 2 കണ്ടശനി കഴിയുകയാണ്. അതിനുശേഷം കഴിഞ്ഞ ഒരു 3 വർഷത്തിനടുത്തോളം ഉണ്ടായിരുന്ന ഒരു തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം മാറുന്ന സമയമാണ്. ഇതിനകത്ത് ശുക്രദശയാണ്. ശുക്രദശ ഇത് അനുകൂലമായ സ്ഥാനത്താണ് ശുക്രൻ. ഏതായത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. അതുകൊണ്ട് ശുക്രദശ
ഇതിനകത്ത് 2025 വരെ ഉണ്ട്. ആ കാലഘട്ടം ഏറ്റവും നന്നായിരിക്കും എല്ലാ കാര്യങ്ങളിലും. ഭാവി, ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം, തൊഴിൽ, ഇതെല്ലാം നന്നായിരിക്കും. ഹെൽത്തോ? ഇതിനകത്ത് ലഗ്നത്തിൽ ഒരു നീചഗ്രഹമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്കിൻ ഡിസീസ്, അലർജിയൊക്കെ ഉണ്ടാകാം. അതുപോലെ വിഷം, അതായത് ഈ ഫുഡ് പോയ്സണിങ് ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫുഡ് പോയ്സണിങ്, അതായത് പഴയ ഫുഡൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ സ്കിൻ ഡിസീസ്, അലർജി, ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ അനുകൂല സമയമാണ്. ഈ തടസ്സമുള്ളത് ഭാഗ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. കാരണം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ അധിപൻ ബുധനാണ്. ആ ബുധൻ നിൽക്കുന്ന സൂര്യൻ്റെ കൂടെ കേതുവിൻ്റെ കൂടെ, ഇങ്ങനെ രണ്ട് നീചഗ്രഹങ്ങളുടെ കൂടെയാണ് ആ ബുധൻ നിൽക്കുന്നത്. അപ്പം ബുധനാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനായ ഗ്രഹം. അപ്പം ബുധന് പവറില്ലെങ്കിൽ, അല്ലെങ്കിൽ ബലമില്ലെങ്കിൽ, ഭാഗ്യക്കുറവ് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ബുധൻ്റെ ഒരു മരതകം ധരിക്കുക. 3-4 കാരറ്റ് വരെയുള്ള ഒരു മരതകം വലത്തെ കയ്യിലെ ചെറിയ വിരൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. എന്താണ് രത്നങ്ങള് എവിടെ ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിപ്പം രത്നക്കടകളിൽ നല്ല മരതകം കിട്ടും. 3-4 കാരറ്റ് വെള്ളിയിലോ സ്വർണത്തിലോ നിങ്ങളുടെ ഇഷ്ടം പോലെ ധരിക്കുക. അതിന് അതിൽ കൂടെയുള്ള റേസ് നമുക്ക് കിട്ടണമെന്നുള്ളത് പ്രധാനം. അതായത് നിങ്ങളുടെ ഓറയിൽ പച്ചരശ്മി കുറവാണ്, അത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പം മെറ്റൽ അതിനകത്ത് വലിയ പ്രാധാന്യമില്ല. നിങ്ങളെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ഒരു കൊളംബിയൻ എമറോൾഡ് ധരിക്കുക. കൊളംബിയ സൗത്ത് അമേരിക്കയിലെയാണ് ഏറ്റവും നല്ല മരതകം. എന്തായാലും ബദ്രനാഥ്, വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന മുമ്പ് ടൈപ്പ് ചെയ്യും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.